ഭരണത്തിലുള്ളവർക്ക് വീണ്ടും ഭരണം നൽകുന്ന പതിവ് ജാർഖണ്ഡിനില്ല. ആ ചരിത്രം ഇത്തവണ തിരുത്തിക്കുറിച്ചു ഇന്ത്യ സഖ്യം. തന്ത്രങ്ങൾ പലതു പയറ്റിയിട്ടും തറ പറ്റിക്കാനായില്ല ബി ജെ പിക്ക്. മുൻവർഷത്തേക്കാൾ നേട്ടത്തോടെ ഇന്ത്യ സഖ്യം അധികാരത്തിലേറുമ്പോൾ അതിന് ഒരേ ഒരു കാരണക്കാരൻ, ഹേമന്ത് സോറൻ. ആദ്യം കേന്ദ്ര അന്വേഷണ ഏജൻസിയെ വെച്ച് ഒരു പണി നോക്കി, പിന്നെ പാളയത്തിൽ നിന്ന് ആളെ വലിച്ച് മറ്റൊരു നീക്കം നടത്തി. ഹരിയാനയിൽ പയറ്റിത്തെളിഞ്ഞ മൈക്രോ മാനേജ്മെന്റ് തന്ത്രം മഹാരാഷ്ട്രയിൽ ഓക്കെ ആയിരുന്നു. പക്ഷേ ജാർഖണ്ഡിൽ അത് അത്ര കണ്ട് ഏറ്റില്ല. അതിന് അയാളും ജാർഖണ്ഡിലെ ജനങ്ങളും അനുവദിച്ചില്ല. ഒടുക്കം പണി കിട്ടിയത് ബി ജെ പിക്ക് തന്നെ. ഭരണവിരുദ്ധ വികാരം ബി ജെ പിക്ക് മുതലെടുക്കാമായിരുന്നു, നടന്നില്ല. ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റം വെച്ച് മുതലെടുപ്പ് നടത്താൻ നോക്കി, അതും ഏറ്റില്ല. ജയിലിലായിരുന്നിട്ടും തനിക്കു പകരം മുഖ്യമന്ത്രിയാക്കിയ നേതാവ് കാലുവാരിയിട്ടും ഹേമന്ത് സോറനെ തറ പറ്റിക്കാൻ ബി ജെ പിക്ക് ആയില്ല. മഹാരാഷ്ട്രയിലെ അധികാരിയെ തറ പറ്റിച്ച തന്ത്രം ജാർഖണ്ഡിൽ ഏശിയതേയില്ല. 81 അംഗ നിയമസഭയിലേക്ക് ബി ജെ പിക്ക് നേടാനായത് വെറും 21 സീറ്റുകൾ. അതും കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ 4 സീറ്റുകളുടെ കുറവ്. എക്സിറ്റ് പോളുകൾ പലതും ബി ജെ പിക്ക് അനുകൂലമായിരുന്നു. കള്ളപ്പണ വെളുപ്പിക്കൽ കേസിൽ ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തത് ആദിവാസി വോട്ടുകളും മറ്റു വോട്ടുകളും പെട്ടിയിലേക്ക് എത്തിക്കാമെന്ന് ബി ജെ പി കണക്കുകൂട്ടി. പക്ഷേ അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മയ്ക്കും ശിവരാജ് സിംഗ് ചൌഹാനും ബി ജെ പിയുടെ പ്രചാരണം ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാനേ കഴിഞ്ഞില്ല. തിരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന സമയത്ത് തന്നെ ബി ജെ പിയിലേക്ക് എത്തിച്ച ചമ്പൈ സോറനിലൂടെ ആദിവാസി വോട്ടുകൾ എത്തിക്കാമെന്ന ബി ജെ പി മോഹവും ഫലം കണ്ടില്ല. ഭരണവിരുദ്ധ വികാരവും ജാർഖണ്ഡിന്റെ ചരിത്രവും വെച്ച് അടിപതറാൻ സാധ്യത കണ്ട സോറനും ജേമമും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു. സോറന്റെ അറസ്റ്റോടെ ബി ജെ പിക്ക് ലഭിക്കുമെന്ന് വിചാരിച്ച ആദിവാസി വോട്ടുകൾ ജെഎംഎമ്മിന് തന്നെ കിട്ടി. സഹതാപ തരംഗത്തോടൊപ്പം ജനക്ഷേമ പദ്ധതികളും കൂടി ചേർന്നപ്പോൾ കിട്ടിയത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നേടിയതിനേക്കാൾ അധികം സീറ്റുകൾ. ഇന്ത്യ സഖ്യമായി മത്സരിച്ച തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ നേടിയ അതേ സീറ്റുകൾ നിലനിർത്തി ബി ജെ പിക്കെതിരായ പോരാട്ടത്തിൽ കോൺഗ്രസും കിതയ്ക്കാതെ പിടിച്ചു നിന്നു. ജാർഖണ്ഡിൽ ഇന്ത്യ സഖ്യത്തിന്റെ വിജയത്തിന് കാരണം ജാർഖണ്ഡ് മുക്തി മോർച്ച തന്നെയാണ്. തിരഞ്ഞെടുപ്പ് റാലികളിൽ ക്രൗഡ് പുള്ളറായ ഹേമന്ത് സോറന്റെ പങ്കാളി കൽപ്പന സോറനും വിജയത്തിന്റെ ക്രെഡിറ്റ് കൊടുത്തേ പറ്റൂ. ജനങ്ങളുമായി സംവദിക്കാനുള്ള കൽപ്പനയുടെ കഴിവ് പാർട്ടിക്കും സഖ്യത്തിനും വലിയ ഗുണം ചെയ്തു. ബി ജെ പിയെ തറ പറ്റിക്കുന്നതിൽ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഇന്ത്യ സഖ്യത്തിനായില്ലെങ്കിലും സോറന് അത് നിശേഷം കഴിഞ്ഞു. കള്ളപ്പണക്കേസിൽ കേന്ദ്ര ഏജൻസിയെ കൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യിപ്പിച്ച പാർട്ടിയിലെ മുതിർന്ന നേതാവിനെ തിരഞ്ഞെടുപ്പ് അടുക്കെ അടർത്തിയെടുത്ത ബി ജെ പിയോട് സോറൻ ജാർഖണ്ഡ് തിരഞ്ഞെടുപ്പിൽ 34 സീറ്റ് നേടി മധുരമായി പ്രതികാരം ചെയ്തു. ഹേമന്ത് സോറനെ പിടിച്ചുകെട്ടാൻ ബി ജെ പിക്ക് ഇനി പുതിയൊരു തന്ത്രം കണ്ടെത്തേണ്ടിയിരിക്കുന്നു.